ഹലോ ഗൈസ്, വെൽക്കം ടു ലുക്ക് ബുക്ക് മീഡിയ. ഞാൻ അലൻ. നമ്മൾ സ്ഥിരമായിട്ട് കണ്ണാടി നോക്കാറുള്ളവരാണ്. അങ്ങനെ കണ്ണാടി നോക്കിയതിന് ശേഷം ആ ഒരു ഭംഗി നമ്മളിപ്പോൾ ഫോട്ടോസ് എടുത്തു കഴിയുമ്പോൾ ഫോട്ടോസിൽ കിട്ടുന്നില്ലെന്ന് നമ്മൾ മിക്കവരും തന്നെ ആലോചിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. നാല് പ്രധാന കാരണങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ കാണുന്നത് നമ്മുടെ റിവേഴ്സ്ഡ് ഇമേജാണ്. അതായത് നമ്മളെങ്ങനെയാണോ റിയൽ ലൈഫിലുള്ളത് അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഇമേജാണ് നമ്മൾ കണ്ണാടി കാണുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ണാടി നോക്കുന്നവരാണ്. ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കണ്ണാടി നോക്കാറുണ്ട്. അങ്ങനെ കണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ റിവേഴ്സ്ഡ് ഇമേജ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ഫ്ലിപ്പ് വേഷൻ, അതായത് നമ്മളിപ്പോൾ കണ്ണാടി കാണുന്ന ഇമേജിൻ്റെ നേരെ ഫ്ലിപ്പ് ചെയ്തുള്ള വേഷനാണ് നമ്മൾ ഫോട്ടോസിൽ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഈ ഒരു കാരണം മാത്രമല്ല ഉള്ളത്, അടുത്തതായിട്ട് ക്യാമറ ലെൻസാണ്. ഫോട്ടോസ് ഇപ്പോൾ കള്ളം പറയത്തില്ല എന്ന് നമ്മൾ പറയുമെങ്കിലും ക്യാമറയുടെ ലെൻസിനും അതിൻ്റെ നമ്മൾ ആംഗിൾ, ഫോട്ടോ എടുക്കുന്ന ആംഗിൾ അനുസരിച്ചും നമ്മുടെ ഷേപ്പിൽ വ്യത്യാസം വരും. ഇപ്പോൾ സെൽഫിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്യാമറ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണമെന്നാണ്. അതായത് നമ്മുടെ കണ്ണിൻ്റെ നേരെ കുറച്ച് അകത്ത് പിടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഏകദേശം നമ്മുടെ സെയിം ഒരു രൂപത്തിൽ നമുക്ക് സെൽഫിക്കകത്ത് ഇമേജ് കിട്ടത്തുള്ളൂ. സെൽഫി എടുക്കുമ്പോൾ നമ്മളിപ്പം ഫോൺ കുറച്ച് പൊക്കിയാണ് പിടിക്കുന്നതെങ്കിൽ നമ്മുടെ നെറ്റിയൊക്കെ കുറച്ച് വലുതായിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ താത്തി പിടിച്ചാലും അങ്ങനെ അതിൻ്റെതായ ഡിഫറൻസ് വരും. അതുകൊണ്ട് സെൽഫി എടുക്കുമ്പോൾ നമ്മൾ നേരെ ക്യാമറ പിടിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അടുത്ത കാരണമായിട്ട് വരുന്നത് നമ്മൾ ഫോട്ടോസിൽ കാണുന്നത് നമ്മുടെ 2D വേഷനാണ്. ഇപ്പോൾ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ 3D വേഷനാണ് കാണുന്നത്. അതായത് 3D എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണാടി നോക്കുന്ന സമയത്ത് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആംഗിൾ, അതായത് നമ്മളെ കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് തോന്നുന്ന ഒരു ആംഗിളിൽ നിന്നൊക്കെയാണ് നമ്മൾ കണ്ണാടി നോക്കാറുള്ളത്. പക്ഷേ ഫോട്ടോസിൽ നമ്മുടെ 2D വേഷനാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടൊരു പോയിന്റിൽ നിൽക്കുകയാണ്. നമുക്ക് മൂവ് ചെയ്യാനായിട്ട് ഫോട്ടോസിൽ നമുക്ക് ഈ കണ്ണാടിയിലൊക്കെ മൂവ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മുടെ ഫോട്ടോസിൽ അതിൻ്റെതായ വ്യത്യാസം വരും. ഇപ്പോൾ മോഡൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കറക്റ്റായിട്ട് ഏത് ആംഗിളിൽ നിൽക്കണം, ഏത് ആംഗിളാണ് അവർ കാണാൻ നല്ലത്, അതവർക്കറിയാം. അവർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അവരുടെ ഫോട്ടോസ് എല്ലാം നല്ലതായിട്ടിരിക്കുന്നത്. ഇതൊന്നുമല്ലാതെ മെയിൻ കാരണം എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളിപ്പോൾ കണ്ണാടി നോക്കുന്ന സമയത്ത് കംഫർട്ടബിളാണ്. കംഫർട്ടബിൾ ആവാനുള്ള കാരണം ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നത്, ചുറ്റും ആരുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ ഏത് ആംഗിളാണോ ഇഷ്ടം ആ ആംഗിളൊക്കെ നോക്കി കണ്ണാടി നോക്കിയിരിക്കാവുന്നതാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. പക്ഷേ ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മുടെ ക്യാമറമാൻ കാണുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടെങ്കിൽ അവർ കാണുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫോട്ടോസ് അത്ര നല്ലതായിട്ട് കിട്ടണമെന്നുമില്ല. ഇതെല്ലാം കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇപ്പോൾ കണ്ണാടിയുടെ ഫ്രണ്ടിലാണെങ്കിലും നിങ്ങളുടെ ആംഗിൾസ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക, മാക്സിമം ഫോട്ടോസ് എടുത്തു നോക്കുക. അങ്ങനെ മാത്രമേ ഇത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ നാല് കാരണങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ഫോട്ടോസിൽ നമ്മളെ കണ്ണാടി കാണുന്ന ഒരു ഭംഗി ഇല്ലാത്തതിന് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ ഗൈസ്.